നാലാം ക്ലാസ് പാഠപുസ്തകത്തിൽ അബദ്ധങ്ങളേറെ ആശയക്കുഴപ്പം മാറാതെ കുട്ടികൾ. മഹാകവി കുമാരനാശൻ ജനിച്ചത് 1873 ചരിത്രരേഖകൾ. പക്ഷേ കേരള സിലബസ് പിന്തുടരുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ മഹാകവി 2 വർഷം മുമ്പേ, അതായത് 1871 ജനിച്ചു. ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പിള്ളിയെ ഏൽപ്പിച്ച ഗവേഷണ പ്രബന്ധത്തെക്കാൾ ഗുരുതരമാകും ചെറിയ പ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിലെ വിവരം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം. മലയാളം ഭാഗം 2 പുസ്തകത്തിലെ മോഹിതം എന്ന 7ാം അധ്യായത്തിലാണ് കുമാരനാശൻ്റെ ജന്മവർഷം 1871 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമാത്രമല്ല, കാലാഹരപ്പെട്ട പാഠഭാഗങ്ങളുമുണ്ട് നാലാം ക്ലാസ്സുകാരെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ. ജമ്മു കാശ്മീരിനെ 2019 കേന്ദ്ര സർക്കാർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയതിനു ശേഷവും പാഠപുസ്തകത്തിൽ ജമ്മു കാശ്മീർ സംസ്ഥാനമായി തുടരുന്നു. പരിസര പഠനം ഭാഗം 2 പുസ്തകത്തിലെ ഇന്ത്യയിലുടനീളം എന്ന അധ്യായത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റം പാഠപുസ്തകങ്ങളില്ല, ഭൂപടവും പഴയതു തന്നെ. ഗണിതം പഠിക്കാനുള്ള പുസ്തകത്തിലെ ഭാഗം 1 നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന അധ്യായത്തിൽ ക്രയവിക്രയങ്ങളിൽ നിരോധിക്കപ്പെട്ട കറൻസിയുമുണ്ട്. 2016 നവംബർ 8 കേന്ദ്ര സർക്കാർ പിൻവലിച്ച 1000 രൂപയുടെ കറൻസിയാണ് കുട്ടികളുടെ പഠന പ്രക്രിയയുടെ ഭാഗമായി ക്രയവിക്രയങ്ങൾക്ക് വിധേയമാകുന്നത്. രാജ്യത്ത് സംഭവിച്ച മാറ്റങ്ങൾക്കനുസരിച്ച് പാഠപുസ്തകങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നത് കുട്ടികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. പിഴവുകൾ തിരിച്ചറിയുന്ന കുട്ടികളും മത്സര പരീക്ഷകളെ നേരിടുമ്പോൾ പാഠപുസ്തകത്തിലുള്ളത് പഠിക്കണോ, ശരിയായ വിവരം പഠിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലായേക്കും. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.